നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ അനുഭവങ്ങളുടെയും അകത്ത് ദൈവത്തിൻ്റെ ഒരു പദ്ധതി കിടപ്പുണ്ട്. ഈ പദ്ധതിയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അത് ഫോളോ ചെയ്യാതിരിക്കാൻ വേണ്ടി, നമ്മൾ ദൈവ കൈകളിൽ നിന്ന് സ്വീകരിക്കാതിരിക്കാൻ വേണ്ടി സാത്താൻ നമ്മളെ തകർത്ത് കളയും. പ്രൈസ് റോൺ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഈ ദൈവിക പദ്ധതി നാം ദൈവ കൈകളിൽ നിന്ന് സ്വീകരിച്ചാൽ ദൈവിക പദ്ധതി നമുക്ക് വെളിപ്പെട്ട് കിട്ടും. ചിലർക്ക് ദൈവത്തിന് അപ്പോഴാരും വെളിപ്പെട്ട് കിട്ടാത്തതിന് കാരണം അവർ മനുഷ്യകരങ്ങളിൽ നിന്ന് വാങ്ങിക്കുന്നു എന്നതാണ്. മറ്റുള്ളവരുടെ ദുരുദ്ദേശത്തെക്കുറിച്ച് അവരാലോചിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നാം ദൈവ കൈകളിൽ നിന്ന് സ്വീകരിക്കുവാൻ തയ്യാറാവുക. മനുഷ്യകരങ്ങളെല്ലാം കളയുക, ദൈവത്തിൻ്റെ കരങ്ങൾ മാത്രം കാണുക. നമുക്കറിയാം, ഗെത്സെമനെത്തോട്ടത്തിൽ വെച്ച് ഈശോ പിതാവിൻ്റെ കയ്യിൽ നിന്ന് ആ കുരിശ് സ്വീകരിച്ചതുപോലെ നമുക്ക് ദൈവപിതാവിൻ്റെ കയ്യിൽ നിന്ന്, ഈശോയുടെ കയ്യിൽ നിന്ന് ഇതാ നമുക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങളെ സ്വീകരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തെ സ്തുതിക്കുവാനും തയ്യാറാകുക. ദൈവ കൈകളിൽ നിന്ന് വാങ്ങിച്ച് ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറായി കഴിയുമ്പോൾ നമുക്ക് മനുഷ്യരോട് ക്ഷമിക്കുവാൻ ഉള്ള പ്രത്യേകമായ അനുഗ്രഹം നമുക്ക് കിട്ടും. അവർക്കൊന്നും ഇതിനകത്ത് കാര്യമില്ല, ദൈവം ഇതിലൂടെ എന്നെ വളർത്തുകയാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകും. പ്രൈസ് റോൺ. ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും ദൈവത്തിന് വിലപ്പെട്ടവരും പ്രിയപ്പെട്ടവരുമാണ്. ദൈവം ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുള്ളതെല്ലാം തന്നെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ദൈവം ഒരു വ്യക്തിയെയും മറ്റൊരു വ്യക്തിക്ക് എതിരായിട്ട് സൃഷ്ടിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിലെ ഓരോ വ്യക്തിയും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളാണ്, പരസ്പരം വളർത്തുന്നവരാണ്. നമ്മുടെ ഉള്ളിലെ നന്മയെ പുറത്തെടുക്കുവാൻ ദൈവം ഉപയോഗിക്കുന്ന ദൈവ കൈകളിലെ ഉപകരണങ്ങളാണ് ഓരോ വ്യക്തിയും. അവരിലൂടെ നമ്മുടെ ഉള്ളിലെ നന്മകൾ പുറത്തു വരാൻ ദൈവം ആഗ്രഹിക്കുന്നു. പ്രൈസ് റോൺ. ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മളെല്ലാവരും തന്നെ സ്വാർത്ഥരാണ്. പക്ഷേ നമ്മൾ ആരും അത് അംഗീകരിക്കുകയില്ല. നമ്മളെല്ലാവരും പറയും എന്നോട് സ്നേഹമുള്ളവരായി ആരുമില്ലെന്ന്. പ്രൈസ് റോൺ. ഹല്ലേലൂയ. പക്ഷേ യാഥാർത്ഥ്യം എന്തെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും തന്നെ സ്വാർത്ഥരാണ്. അതുകൊണ്ട് നാം നമ്മളിലേക്ക് ചുരുങ്ങിയിരിക്കുന്നവരാണ്, സ്വയം കേന്ദ്രീകൃതമായി ചിന്തിക്കുന്നവരാണ്. നമുക്ക് ഈ സ്വാർത്ഥതയിൽ നിന്ന് വെളിയിൽ വരണം. സ്നേഹത്തിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. അപ്പം അതുകൊണ്ട് നമുക്ക് വളരാനുള്ളത് സ്നേഹത്തിലാണ് നമുക്ക് വളരാനുള്ളത്. നമുക്കൊരൊറ്റ വളർച്ചയേ ഉള്ളൂ, അത് സ്നേഹത്തിൻ്റെ വളർച്ചയാണ്. ഈ വളർച്ച സാധ്യതമായി തീരുന്നത് സ്വാർത്ഥതയെ പൊട്ടിച്ച് വെളിയിൽ വരുമ്പോഴാണ്. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അതിന് ഫലം പ്രപിടിക്കാൻ പറ്റുകയില്ല. അതല്ലെങ്കിൽ അത് വെറും വിത്തായിട്ട് തന്നെ ഇരിക്കുകയുള്ളൂ, അതിനൊരു വളർച്ച ഉണ്ടാകുകയില്ല. നമുക്കറിയാം, ഏതൊരു വിത്തും എങ്ങനെയാണ് കിളിക്കുന്നത്? സാധാരണ അന്തരീക്ഷത്തിൻ്റെ കാലാവസ്ഥയിൽ ഒരു വിത്തും കിളിക്കുകയില്ല. ഏതൊരു വിത്തും കിളിക്കണമെങ്കിൽ അതിന് വിപരീതമായ കാലാവസ്ഥയുണ്ടാകണം. അതുകൊണ്ടാണ് നമ്മൾ മണ്ണിൽ കുഴിച്ചിടുന്നത്, വെള്ളം ഒഴിക്കുന്നത് ഒക്കെ ആ വിപരീതമായ ഒരു കാലാവസ്ഥ ആ വിത്തിൻ്റെ ചുറ്റും ഉണ്ടാക്കുകയാണ്. ആ കാലാവസ്ഥയിലാണ് വിത്ത് പൊട്ടി മുളയ്ക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇതാ നമ്മളിലുള്ള നന്മകൾ എന്ന് പറഞ്ഞാൽ സ്വാർത്ഥതയിൽ നിന്ന് അത് പൊട്ടിച്ച് നമുക്ക് വെളിയിൽ വരണമെങ്കിൽ വിപരീതമായ ഒരു അന്തരീക്ഷം ഉണ്ടായേ പറ്റൂ.
നമ്മുടെ സ്വാർത്ഥത തകർത്തേ പറ്റുകയുള്ളൂ. ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, മനുഷ്യൻ്റെ സ്വാർത്ഥത ചുമ്മാതെ പ്രാർത്ഥന കൊണ്ടൊന്നും പൊട്ടുകയില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇതാ അവിടുന്ന് സഹനം നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ലോകത്തിലുള്ള മറ്റെല്ലാ മതങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു പഠനമാണ് യേശു കുരിശിൽ നമുക്ക് നൽകിയത്. ലോകത്തിലെ എല്ലാ മതങ്ങളും പ്രാർത്ഥനയ്ക്കുമൊക്കെ പ്രാധാന്യം കൊടുക്കുമ്പോൾ നമ്മുടെ കർത്താവ് പറയുന്നത് പ്രാർത്ഥന മാത്രം കൊണ്ടൊന്നും മനുഷ്യൻ്റെ സ്വാർത്ഥത പൊട്ടുകയില്ല. മനുഷ്യൻ്റെ സ്വാർത്ഥത പൊട്ടണമെങ്കിൽ അവന് സഹനം ആവശ്യമാണ്. അതിലൂടെ മാത്രമേ സ്വാർത്ഥത പൊട്ടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതാ നമ്മളെ കുരിശിലേക്ക് നോക്കാൻ ഈശോ പ്രേരിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന്, നമ്മുടെ സഹപ്രവർത്തകരിൽ നിന്ന്, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പ്രയാസങ്ങൾ. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇന്ന് നമുക്ക് ചോദിക്കേണ്ടിയിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യം ചോദ്യം അത് നമ്മുടെ സ്പിരിച്വാലിറ്റിയെ നിശ്ചയിക്കുന്ന ഒന്നാണ്, നമ്മുടെ വിളിയെ സ്വാധീനിക്കുന്ന ഒന്നാണ്. നമുക്ക് ചോദിക്കാനുള്ളത്, നമ്മളെ കളിയാക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തികളുടെ നേരെയുള്ള നമ്മുടെ മനോഭാവം എന്താണ്? ഇതാണ് നമ്മുടെ സ്പിരിച്വാലിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതാണ് നമ്മുടെ സ്വാർത്ഥത നമ്മളെ വെളിയിൽ കൊണ്ടുവരുന്ന കാര്യം. നിന്നെ വേദനിപ്പിക്കുന്നവരുടെ നേരെയുള്ള നിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണ്? നീ അവരെ എങ്ങനെയാണ് കാണുന്നത്? നിനക്ക് അവരെക്കുറിച്ച് എന്താണ് ഇപ്പോൾ പറയുവാനുള്ളത്? നീ എങ്ങനെയാണ് അവരെ സ്വീകരിച്ചിട്ടുള്ളത്? ഈ ഒരു ചോദ്യത്തിന് നാം ഉത്തരം കണ്ടെത്തണം. നിന്നെ വേദനിപ്പിക്കുന്ന വ്യക്തികളുടെ നേരെയുള്ളതിൻ്റെ മനോഭാവം എന്താണ്? ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ ശത്രുവിൻ്റെ നേരെയുള്ള നിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണ്? ഇത് നമ്മുടെ സ്പിരിച്വാലിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണിത്. നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരിക്കാം, ഉള്ള നല്ല കാര്യമാണ്. പക്ഷേ ഈ ഒരു ചോദ്യമുണ്ടല്ലോ, ഇതാണ് നമ്മളെ സ്വാർത്ഥത നിന്ന് പരിശുദ്ധമായ സ്നേഹത്തിലേക്ക് വളർത്തിക്കൊണ്ടുവരുന്നത്. ഇതാണ് നാം ആകുന്ന വിത്തിൽ മുളയുണ്ടാക്കുന്ന ഇതാണ്, ഇതാണ് നമ്മുടെ പുറന്തോട് പൊട്ടിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വളരുന്നത് അങ്ങനെയാണ്, സ്വാർത്ഥതയെ ഭേദിക്കുന്നത് അത് അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിന് എതിരായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തികൾ, നമുക്ക് അവരുടെ നേരെയുള്ള കാഴ്ചപ്പാട് എന്താണ്? നമ്മളെങ്ങനെയാണ് അവരെ കാണുന്നത്? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഇതിനോടകം തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു, ഇതാ നമ്മുടെ സ്വാർത്ഥതയെ പൊട്ടിക്കുക എന്നതാണ് ദൈവത്തിൻ്റെ പ്ലാൻ എന്ന്. മറിയത്തിൻ്റെ സ്തോത്രഗീതത്തിൽ നമ്മൾ വായിക്കുന്നു, നമ്മളെ എളിമയിലേക്ക് നയിക്കുക. ഇതാണ് അഹങ്കാരികളെ ദൈവം ചെതറിക്കുന്നു. ദൈവത്തിന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, അഹങ്കാരികളെ ദൈവം ചെതറിക്കുന്നു. അപ്പം അതുകൊണ്ട് നമ്മുടെ അഹങ്കാരത്തെ തകർക്കാൻ ദൈവം കയ്യിലെടുത്ത് ഉപയോഗിക്കുന്ന ഒരു ഉപകരണവും കൂടിയാണ് നമ്മുടെ ചുറ്റുമുള്ള വ്യക്തികളുടെ ചില ബലഹീനതകളും നമ്മളെ വേദനിപ്പിക്കുന്ന ചില വ്യക്തികളും ഒക്കെ. നമ്മളങ്ങനെയാണ് അവരെ കാണേണ്ടത്. ഈ ഒരു കാഴ്ചപ്പാട് നമ്മുടെ ഉള്ളിൽ നമുക്കറിയാം, പക്ഷെ നമ്മൾ ബോധപൂർവം അതിനെ കൊണ്ടുവന്നേ പറ്റൂ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, വിഷമതകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ നമ്മളെയാണ് പരിശോധിക്കേണ്ടത്. നമ്മൾ അത് നൽകിയവരുടെ ഉദ്ദേശമല്ല പരിശോധിക്കേണ്ടത്. നമ്മൾ പരിശോധിക്കേണ്ടത് ദൈവത്തിൻ്റെ പ്ലാനും നമ്മുടെ ജീവിതവുമാണ് അതിന് മുമ്പിൽ പരിശോധിക്കേണ്ടത്. നമുക്ക് ദൈവത്തോട് ചോദിക്കാൻ കഴിയുന്ന, ദൈവമേ, എന്നിലുള്ള ഏത് സ്വാർത്ഥതയാണ് ഇതുവഴി അങ്ങ് തകർക്കാൻ ആഗ്രഹിക്കുന്നത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങ് ഞാൻ ആയിരിക്കുന്ന ഈ കമ്മ്യൂണിറ്റിയിൽ
ഇനി വ്യക്തികളിലൂടെ എൻ്റെ ഏത് സ്വാർത്ഥതയാണ് അങ്ങ് തകർക്കാൻ ആഗ്രഹിക്കുന്നത്? അത് എന്നെ വളർത്തുന്ന ഒരു കാര്യമാണ്, എന്നെ ഉയർത്തുന്ന ഒരു കാര്യമാണ്. ഈ ഒരു തിരിച്ചറിവ് നാം സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മളെ വേദനിപ്പിക്കുന്ന വ്യക്തികളുടെ ഉദ്ദേശമാണ് നമ്മൾ പരിശോധിക്കാൻ പോവുക. നമ്മൾ അവരുടെ ഉദ്ദേശം പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ സാത്താൻ കയറി വരും. അവിടെ ദൈവിക ഉദ്ദേശം നമുക്ക് വെളിപ്പെട്ട് കിട്ടുകയില്ല. നമ്മൾ അവരെയല്ല കാണേണ്ട, അപ്പുറത്ത് തമ്പുരാനെയാണ് കാണേണ്ടത്. ദൈവത്തിൻ്റെ പ്ലാൻ അന്വേഷിക്കാം. അതുപോലെ തന്നെ നമ്മളിലെ ഇതുവഴി എന്താണ് ദൈവം ഉദ്ദേശിക്കുന്നത്, എന്നെ എങ്ങനെയാണ് ദൈവം സ്നേഹത്തിൽ വളർത്താൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ സ്വാർത്ഥത എവിടെയൊക്കെയാണ് കിടക്കുന്നത്, നമുക്ക് യഥാർത്ഥമായ സ്നേഹമുണ്ടോ, ഇത്തരം ചോദ്യങ്ങളെല്ലാം നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്ന, മനസ്സിലാക്കാൻ കഴിയുന്ന, നമ്മളെ തന്നെ ഒന്നും കൂടി മനസ്സിലാക്കാൻ കഴിയുന്ന ഒത്തിരി സന്ദർഭങ്ങളാണ് അവയെല്ലാം. ഹല്ലേലൂയ. ബൈബിളിലൂടെ ഒട്ടേറെ സംഭവങ്ങളിലൂടെയെല്ലാം ഈ ഒരു പഠനം വളരെ വ്യക്തമായി നമ്മുടെ ശത്രുക്കളുടെ നേരെയുള്ള, അല്ല നമ്മളെ വേദനിപ്പിക്കുന്ന വ്യക്തികളുടെ നേരെയുള്ള, ഒന്നും കൂടെ വ്യക്തമായി പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിനെതിരായി പ്രവർത്തിക്കുന്ന വ്യക്തികളുടെ നേരെ നമുക്ക് സ്നേഹത്തിൻ്റെ ഒരു മനോഭാവം പുലർത്തുവാൻ കഴിയണം. നമുക്കവരെ സ്നേഹിക്കാൻ കഴിയണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയണം. നമ്മുടെ തലയ്ക്കകത്ത് സ്നേഹത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ വെച്ച് പുലർത്താതിരിക്കുവാൻ നമുക്ക് കഴിയണം. ഹല്ലേലൂയ. നമുക്കറിയാം ഈശോ എപ്പോഴും പിതാവിൻ്റെ പ്ലാനാണ് അന്വേഷിച്ചത്. അവിടുന്ന് കുരിശ് എടുക്കുമ്പോൾ പിതാവിൻ്റെ പദ്ധതിയാണ് ഈശോ സ്വീകരിച്ചത്. നമുക്കൊക്കെ അറിയാവുന്ന യാക്കോബിൻ്റെ ഇളയ മകനായ ജോസഫിൻ്റെ ചരിത്രം നമുക്കറിയാം. ജോസഫ് തനിക്കുണ്ടായ വിഷമതകളെയെല്ലാം ദൈവകൈകളിൽ നിന്നാണ് സ്വീകരിച്ചത്. ഇത് ദൈവം നൽകിയതാണ് എന്ന് ജോസഫ് പറഞ്ഞു. അതിൻ്റെ റിസൾട്ട് എന്തായിരുന്നു? ദൈവകൈകളിൽ നിന്ന് സ്വീകരിച്ചവരെല്ലാം അവിടുത്തെ പദ്ധതി അനുസരിച്ച് വളർന്നു. റോമൻ പടയാളികൾ യഹൂദ പുരോഹിതന്മാരും യേശുവിന് കുരിശു കൊടുത്തു. പക്ഷേ പിതാവായ ദൈവം അത് മാനവരാശിയുടെ മുഴുവനെ രക്ഷയ്ക്കായിട്ട് മാറ്റി. റോമൻ പടയാളികൾ യഹൂദ പുരോഹിതന്മാരും ഈശോയ്ക്ക് കൊടുത്ത മുറിവുകളും അതുവഴി ഉണ്ടായ മരണവും മാനവരാശിയുടെ മുഴുവനും നന്മയ്ക്കായി പിതാവായ ദൈവം തിരിച്ചുവിട്ടു. ജോസഫിൻ്റെ സഹോദരന്മാർ ജോസഫിനെ ഇതാ വിറ്റു. അതിന് പരിണിതഫലമായി ജോസഫിന് സ്വന്തം വീട് നഷ്ടപ്പെട്ടു. പക്ഷേ ജോസഫിന് എന്താണ് തിരിച്ചു കിട്ടിയത്? ഒരു രാജ്യം തന്നെ തിരിച്ചു കിട്ടി. ജോസഫിനെ വിറ്റതുകൊണ്ട് ജോസഫിന് അപ്പൻ കുറേ നാളത്തേക്ക് അപ്പനെ കാണാൻ പറ്റാതെ വന്നു. എന്നാൽ ദൈവം അപ്പൻ്റെ ആയുസ് നീട്ടിക്കൊടുത്ത് വാർദ്ധക്യകാലത്ത് അപ്പനെ സംരക്ഷിക്കുവാനുള്ള എല്ലാവിധ കഴിവുകളും ദൈവം ജോസഫിന് നൽകി. ജോസഫിൻ്റെ സഹോദരന്മാരെയും ജോസഫിനോട് വൈരാഗ്യവും വെറുപ്പും അസൂയയും ഉള്ളവരായി കഴിയുകയായിരുന്നു. പക്ഷേ ഇതാ ദൈവം അവരുടെ അസൂയയും വെറുപ്പും എല്ലാം മാറ്റിക്കളഞ്ഞ് ജോസഫിനെ സ്നേഹം സ്വീകരിക്കുവാനും ജോസഫിനെ മനസ്സിലാക്കാനും അങ്ങനെ ജോസഫിനെ യഥാർത്ഥ സഹോദരന്മാരായി മാറുവാനും ദൈവം അത് ഇടയാക്കി. തനിയുമെല്ലാം അവരൊക്കെ ചെയ്ത ദ്രോഹത്തിൻ്റെ ഫലമായി ദൈവം ജോസഫിനെ എങ്ങനെ വളർത്തി? ഒരു ജനതയ്ക്ക് വേണ്ടി ക്ഷാമകാലം മുഴുവനും ഗോതമ്പ് ശേഖരിച്ചു വയ്ക്കുവാനും അങ്ങനെ അനേകായിരം ആളുകളെ ഇതാ ഗോതമ്പ് കൊടുത്ത് ആഹാരം നൽകി അവരെ ശുശ്രൂഷിക്കുവാനും ജോസഫിനെ ദൈവം അനുഗ്രഹിച്ചു. ജോസഫ് അപ്പൻ്റെ മടിയിൽ അപ്പൻ്റെ സ്നേഹം മാത്രം സ്വീകരിച്ച് വളർന്നിരുന്നുവെങ്കിൽ വീട്ടുവളപ്പിന് വെളിയിൽ ജോസഫിന് ഒരു വളർച്ചയോ ഉയർച്ചയോ ഉണ്ടാകുമായിരുന്നില്ല. ജോസഫിന് മഹത്തായ ഒരു ശുശ്രൂഷ തന്നെയാണ് കിട്ടിയത്. രാജ്യത്തിലെ പ്രധാനമന്ത്രിയായി
ആയിത്തീരുവാൻ മാത്രമല്ല, ഇതാ അയൽ രാജ്യങ്ങളിൽ നിന്ന് പോലും ജനത്തെ ക്ഷാമകാലത്ത് ഗോതമ്പ് കൊടുത്ത് സഹായിക്കുവാനായിട്ടുള്ള വലിയ ശുശ്രൂഷ, ജനലക്ഷങ്ങളെ സഹായിക്കുന്ന വലിയ ഒരു ശുശ്രൂഷ ജോസഫിന് തെളിഞ്ഞു കിട്ടി. നമ്മുടെ സ്വാർത്ഥതയെ ഉടച്ചാണ് ദൈവം നമ്മളെ സ്നേഹത്തിൽ വളർത്തുന്നത്. സ്നേഹത്തിൽ വളരുമ്പോഴാണ് സ്നേഹത്തിന് ശുശ്രൂഷ നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ സ്നേഹത്തിൽ വളരുന്നതനുസരിച്ച് അനുഗ്രഹങ്ങൾ നമ്മുടെ പുറകെ വരുന്നു. നമ്മൾ ദാനങ്ങളുടെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ല, ദാനങ്ങൾ നമ്മുടെ പുറകെ വരുന്നു, നമ്മൾ സ്നേഹത്തിന് പിന്നാലെ നീങ്ങുന്നു. അതുകൊണ്ട് സ്നേഹത്തിൽ വളരണം എന്ന ദൃഢമായ ആഗ്രഹമായിരിക്കട്ടെ നമുക്കുണ്ടാകേണ്ടത്. ഓരോ സംഭവങ്ങളിലും ഇതെങ്ങ് എന്നെ സ്വാർത്ഥതയ്ക്കതീതമായ സ്നേഹത്തിലേക്ക് ഉയർത്തും. പ്രൈസ് ഹറോൺ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിൻ്റെ തിരുവിഷ്ടമാണ് നമ്മുടെ മുമ്പിൽ നമുക്ക് വളരാനുള്ള വഴിയെ. ദൈവത്തിൻ്റെ തിരുവിഷ്ടമാണ് നമ്മുടെ ഭക്ഷണം. ഈശോ തന്നെ അങ്ങനെയാണല്ലോ പറഞ്ഞത്, പിതാവിൻ്റെ ഇഷ്ടം നിർവഹിക്കുകയാണ് എൻ്റെ ഭക്ഷണം. അപ്പോൾ അതുകൊണ്ട് കർത്താവിൻ്റെ തിരുവിഷ്ടമാണ് നാം അന്വേഷിക്കേണ്ടത്. ദൈവത്തിൻ്റെ തിരുവിഷ്ടം നമുക്ക് കാണാൻ കഴിയണമെങ്കിൽ സ്വാർത്ഥത പൊട്ടണം. നമ്മൾ നമ്മുടെ സഹോദരങ്ങളോട് വെറുപ്പ് വെച്ച് പുലർത്തിയാൽ സ്വാർത്ഥത പൊട്ടുകയില്ല, ദൈവ തിരുവിഷ്ടം നമുക്ക് മനസ്സിലാകുകയുമില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു വ്യക്തിയെയും നമ്മൾ സ്നേഹത്തിന് വിരുദ്ധമായ ഒരു കാഴ്ചപ്പാടോടുകൂടി നമ്മൾ അവരിലേക്ക് നോക്കരുത്. പ്രൈസ് ഹറോൺ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഫിലിപ്പിയ ലേഖനം 1:28 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ വ്യക്തമായി എഴുതി വച്ചിരിക്കുകയാണ്, നിങ്ങളുടെ എതിരാളികളിൽ നിങ്ങൾക്കുണ്ടാകുന്ന യാതൊന്നിനെയും നിങ്ങൾ ഭയപ്പെടരുത്, അത് നിങ്ങളുടെ വളർച്ചയ്ക്കാണ്, അത് അവർക്കത് നാശത്തിനായിരിക്കാം, അതൊരടയാളമാണ് എന്നെല്ലാം ഫിലിപ്പിയ 1:28 മുതലുള്ള തിരുവചനങ്ങളിൽ വളരെ വ്യക്തമായി നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ അറിഞ്ഞിരിക്കുക, നമ്മൾ ദൈവത്തിൻ്റെ ഹിതം ഫോളോ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടായിട്ടുള്ള നമ്മൾ കഷ്ടതയെന്നും നഷ്ടമെന്നും ഒക്കെ വിളിക്കുന്ന എല്ലാം തന്നെ ദൈവം അത് നന്മയാക്കി മാറ്റുന്നു. അത് ദൈവത്തിൻ്റെ ഒരു വാഗ്ദാനവും കൂടിയാണ്. ഉൽപ്പത്തി പുസ്തകം 50:20 നമ്മൾ കാണുന്നുണ്ട്. ജോസഫ് പറയുകയാണ്, നിങ്ങളെനിക്ക് ദ്രോഹം ചെയ്തു, എന്നാൽ ദൈവം അത് നന്മയാക്കി മാറ്റി. ശത്രുക്കളെ അനുഗ്രഹിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണമെന്ന് ദൈവം പറയുവാനുള്ള കാരണം, നമ്മൾ ക്ഷമിച്ചാൽ മാത്രം പോരാ, നമ്മൾ അവരെ അനുഗ്രഹിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അങ്ങനെ നമ്മൾ അനുഗ്രഹിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവർ നമ്മളോട് ചെയ്ത ദ്രോഹങ്ങളെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിൽ ദൈവം നന്മയാക്കി മാറ്റും. അത് നന്മയായി മാറുന്നത് വരെയും നമ്മളെ വേദനിപ്പിച്ചവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ഇപ്പം ചില ആളുകൾ ക്ഷമിക്കാറുണ്ട്, പക്ഷേ അവരെ തുടർന്ന് തന്നെ വേദനിപ്പിച്ചവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാറില്ല. അങ്ങനെ വരുമ്പോൾ ആ മുറിവ് അവിടെ കിടക്കും, ആ വിഷമത അവിടെ കിടക്കും, ആ നഷ്ടം അവിടെ കിടക്കും. പിന്നീട് അതെല്ലാം ഓർത്തോർത്ത് വരുമ്പോൾ വീണ്ടും നമുക്ക് ദേഷ്യവും അരിശുമൊക്കെ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളെ വേദനിപ്പിച്ച് വഹിക്കുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക എന്നത്. ഇങ്ങോട്ട് വേദനിപ്പിക്കുന്ന വ്യക്തികളെ ചുറ്റിപ്പറ്റി ധാരാളം വാഗ്ദാനങ്ങൾ ബൈബിളിൽ പറഞ്ഞു വച്ചിരിക്കുകയാണ്. ഏറ്റവും ഉന്നതവും ശ്രേഷ്ഠവുമായ അനുഗ്രഹങ്ങൾ മുഴുവനും നമ്മളെ വേദനിപ്പിക്കുന്ന വ്യക്തികളെ കേന്ദ്രമാക്കിയാണ് ദൈവം പറഞ്ഞു വച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ.
മത്തായി 6:14-15 ഇവിടെ വായിക്കുന്നുണ്ടല്ലോ. ഇതാ, നീ ക്ഷമിച്ചു കഴിഞ്ഞാൽ നിന്റെ പാപവും ദൈവം ക്ഷമിക്കുമെന്ന്. മത്തായി 11:25 നമ്മൾ വായിക്കുന്നു, നീ രമ്യപ്പെട്ടാൽ നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്ന്. മത്തായി 5:23-24 നമ്മൾ വായിക്കുന്നു, നിന്റെ ബലി സ്വീകരിക്കുമെന്ന്. പ്രൈസ് റോൺ ആലേലൂയ. യാക്കോബ് 5:16 പറയുന്നത്, നമ്മുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞാൽ നമുക്ക് സൗഖ്യം കിട്ടും എന്നാണ്. തെറ്റേറ്റ് പറയുക എന്ന് പറയുമ്പോൾ അതിന് മറ്റൊരു വശമുണ്ട്. എങ്ങനെയാ വഴക്കുണ്ടാകുക? ഞാൻ ശരി, നീ തെറ്റ്. അപ്പോൾ അവനവന് തെറ്റുകൾ ഏറ്റു പറയുമ്പോൾ അവിടെ രമ്യതയിലേക്ക് വരികയാണ്. അങ്ങനെ നാം രമ്യതയിലേക്ക് വന്നാൽ നമുക്ക് സൗഖ്യം കിട്ടുമെന്ന് യാക്കോബ് 5:16 പറയുകയാണ്. എബ്രായലേഖനം 12:15 പറയുന്നത്, നാം രമ്യതയിലേക്ക് വന്നാൽ, വിദ്വേഷം മാറ്റിക്കളഞ്ഞാൽ ദൈവത്തിൻ്റെ കരുണ നമ്മളിലൂടെ ഒഴുകും എന്നാണ്. മത്തായി 5:44-45 തുടങ്ങിയ വചനങ്ങളിൽ നമ്മൾ വായിക്കുന്നത്, നമ്മൾ ശത്രുക്കളോട് ക്ഷമിച്ചാണ് ദൈവത്തിൻ്റെ പൈതലായി മാറുന്നത്. ദൈവ പൈതലിലാണ് ദൈവത്തിൻ്റെ അവകാശം ലഭിക്കുക, പുത്രനാണ് അവകാശമുള്ളത്. അപ്പം നമ്മൾ ദൈവ പൈതലാകുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, നമ്മളെ വേദനിപ്പിക്കുന്ന വ്യക്തികളുടെ നേരെയുള്ള നമ്മുടെ മനോഭാവം എങ്ങനെയാണ്. നീ അവരോട് ക്ഷമിക്കുമ്പോഴാണ് നീ ഒരു ദൈവ പൈതലിൻ്റെ അവകാശത്തിലേക്ക് കടന്നു വരുന്നത്. പ്രൈസ് റോൺ ആലേലൂയ. അപ്പോൾ അതുകൊണ്ട് സഹോദരങ്ങളെയും, ക്ഷമിക്കാൻ മാത്രമല്ല നമ്മളെ വേദനിപ്പിച്ചിട്ടുള്ള എല്ലാവർക്കും വേണ്ടി തുടർച്ചയായി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുവാൻ നമുക്ക് ചുമതലയുണ്ട്. എത്ര നാളങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ചോദിച്ചാൽ, നിനക്കുണ്ടായ തകർച്ചകൾ ദൈവം നന്മയാക്കി മാറ്റുന്നതുവരെയും, അതൊരു അനുഗ്രഹമായി നിനക്ക് അനുഭവപ്പെടുന്നവരെയും നീയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. പ്രൈസ് റോൺ. വിശ്വാസിയും അവിശ്വാസിയും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. അവിശ്വാസി അനുഗ്രഹങ്ങളെല്ലാം കൈ കിട്ടിയതിന് ശേഷമേ അതിനെ അനുഗ്രഹം എന്ന് വിളിക്കുകയുള്ളൂ. ഹല്ലേലൂയ. അനുഗ്രഹങ്ങളെല്ലാം കൈ കിട്ടിയതിന് ശേഷമേ അവിശ്വാസി സന്തോഷിക്കുകയുള്ളൂ. എന്നാൽ വിശ്വാസിയാകട്ടെ, അനുഗ്രഹങ്ങൾ കൈ കിട്ടുന്നതിന് മുമ്പ് തന്നെ അതിനെ അനുഗ്രഹമെന്ന് വിളിച്ച് സന്തോഷിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വേദനിപ്പിക്കുന്ന വ്യക്തികളിൽ നിന്ന് കടന്നു വരുന്ന കാര്യങ്ങളെല്ലാം തന്നെ വാഗ്ദാനം മനസ്സിലാക്കിയിട്ടുള്ള നമുക്ക് അവയിലേക്ക് നോക്കി അവയെ അനുഗ്രഹം എന്ന് വിളിക്കാൻ കഴിയണം. പ്രൈസ് റോൺ ഹല്ലേലൂയ. അതുകൊണ്ട് അവരിൽ എന്തെല്ലാം പ്രയാസങ്ങൾ ഉണ്ടായാലും നമ്മൾ അതിനെ വിളിക്കേണ്ടത് അനുഗ്രഹം, അനുഗ്രഹം, അനുഗ്രഹം എന്നാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു കൊപ്ര മില്ലിലേക്ക് ഒരു ലോറി കൊപ്ര വന്നാൽ കൊപ്ര കച്ചവടക്കാരൻ പെട്ടെന്ന് തന്നെ പറയും, ഇത്ര ലിറ്റർ വെളിച്ചെണ്ണ എന്ന്. ഹല്ലേലൂയ. അയാൾ കൊപ്രയായ പെട്ടെന്ന് വെളിച്ചെണ്ണയായി കണ്ടു കഴിഞ്ഞു. ഹല്ലേലൂയ. ഇതുപോലെ ആയിരിക്കണം നമ്മളെ മറ്റുള്ളവരിൽ നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങളെയെല്ലാം ഉടനടി തന്നെ നമ്മളതിനെ അനുഗ്രഹം, അനുഗ്രഹം എന്ന് വിളിക്കാനായിട്ട് കഴിയണം. ഹല്ലേലൂയ ഹല്ലേലൂയ. അത് ദൈവം നമ്മുടെ കയ്യിലേക്ക് അത് പകർന്നു തരുന്നവരെയും നമ്മളെ വേദനിപ്പിച്ചവരെയെല്ലാം നമ്മൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. നമുക്ക് ക്ഷമിക്കാൻ എളുപ്പമാണ്. കാരണം ഇതാ, ഒന്ന്, നമ്മൾ അതിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ പ്ലാൻ മനസ്സിലാക്കുന്നു. രണ്ടാമതായിട്ട്, നമുക്കുണ്ടായ നഷ്ടമെല്ലാം ദൈവം ലാഭമാക്കി തരുമെന്നുള്ള വ്യക്തമായ വാഗ്ദാനം നമ്മുടെ മുമ്പിൽ കിടക്കുകയാണ്. സഹോദരങ്ങളെ, ലോകത്തിലെ പല ആളുകളും ക്ഷമിക്കാനായിട്ട് ഉപദേശിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ യേശുവിൻ്റെ ഉപദേശവും ലോകത്തിലെ മറ്റ് മഹാന്മാക്കളുടെ ഉപദേശവും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് ചോദിച്ചാൽ, ഒരു വ്യത്യാസം, ഈശോയുടെ ഉപദേശത്തിനോട് ചേർന്ന് വാഗ്ദാനങ്ങൾ കിടപ്പുണ്ട്. ബൈബിളിൽ എവിടെയെല്ലാം ക്ഷമിക്കാൻ പറഞ്ഞിട്ടുണ്ടോ അവിടെയെല്ലാം വാഗ്ദാനം കിടപ്പുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. വാഗ്ദാനമടങ്ങിയ കൽപ്പനയാണ് ക്ഷമിക്കുക എന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒന്നും കൂടി എളുപ്പമാണ്. വാഗ്ദാനത്തിലേക്ക് നോക്കിക്കൊണ്ട് നമുക്ക് ക്ഷമിക്കാൻ കഴിയും. വാഗ്ദാനത്തിലേക്ക് നോക്കിക്കൊണ്ട് ക്ഷമിക്കാൻ കഴിയുന്നതിനാൽ, ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വിതയ്ക്കലാണ്. വിതയ്ക്കുന്നത് എങ്ങനെയാണ്? ഒന്നാന്തരം നെല്ല് കൊണ്ടുവന്ന് ചെളിയിലേക്കാണ് വിതക്കാരൻ വിതയ്ക്കുന്നത്.
ഇയാൾക്ക് എന്തൊരു ധൈര്യം, ഒന്നാന്തരം നെല്ല് കൊണ്ടൊന്ന് ചെളിയിലിടാനായിട്ട് എന്ത് ധൈര്യം ഉണ്ട്? ഓരോ നെൽമണികളും അയാളെയും ആ പാടത്ത് ചെളിയിൽ വിതറുമ്പോൾ കൃഷിക്കാരന മനസ്സ് ആ ഓരോ നെൽമണിയും ചീഞ്ഞ് മുളയുണ്ടായി നെൽച്ചെടിയായി, ഓരോ നെൽച്ചെടിയിലും ഇതാ ആയിരം മണികളായി അതങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതാണ് കൃഷിക്കാരൻ മനസ്സിൽ കാണുന്നത്. ഈ പ്രത്യാശ നിറഞ്ഞ മനസ്സാണ് കൃഷിക്കാരന് ഈ നെൽവിത്ത് ചെളിയിലേക്കിടാനായിട്ട് ഇതാ സഹായിക്കുന്നത്. ഹരേലിയ. ഇതുപോലെ ക്ഷമിക്കുന്ന വ്യക്തി നൂറുമേനി ഫലം പുറപ്പെടുവിക്കുന്ന ഒരു സ്ഥലത്ത് ഇതാ വിത്തിറക്കുന്ന ഒരു കൃഷിക്കാരനാണ്. ഹരേലിയ ഹരേലിയ. നമ്മളതിനെ അനുഗ്രഹം എന്ന് വിളിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ അതിനെ അനുഗ്രഹമായിട്ട് തന്നെ കാണണം. നാം ക്ഷമിച്ച് അനുഗ്രഹം കൊയ്യുകയാണ്. ക്ഷമിച്ച് അനുഗ്രഹത്തിന് വിത്തിറക്കി നമ്മളിതാ കൊയ്തെടുക്കുകയാണ്. ഹരേലിയ 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 ഹരേലിയ. ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടി അവിടുന്ന് തുറക്കുന്ന ഒരു വാതിലാണ്.